Salih. أعوذ بالله السميع العليم من الشيطان الرجيم ربي أعوذ بك من همزات الشياطين وأعوذ بك ربي أن يحضرون ولقد آتينا موسى الكتاب وقفينا من بعده بالرسل وآتينا عيسى بن مريم البينات وأيدناه بروح القدس أفكلما جاءكم رسول بما لا تهوى أنفسكم استكبرتم ففريقا كذبتم وفريقا تقتلون كان يصم 86 87 ആയത്തുൽ സൂറത്തുൽ ബഖറയിൽ നിന്ന് പറയുന്നു അല്ലേ പൂർത്തിയായി 86-ാമത്തെ ആയത്തിൽ തഫ്സീർ പൂർത്തിയായി അല്ലേ അപ്പോൾ എന്താണ് ഇതിൽ പറഞ്ഞത് മൂസാ അലൈഹിസ്സലാമിനെ വേദഗ്രന്ഥവുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചു മൂസാ അലൈഹിസ്സലാമിന് ശേഷം നിരവധി റസൂലുമാരെ ദൈവദൂതന്മാരെ മുർസലീങ്ങളെ ഇസ്രായേൽ സന്തതികളിൽ നിന്ന് തന്നെ ഇസ്രായേൽ സന്തതികളിലേക്ക് അല്ലാഹു അയച്ചു അപ്പോൾ അതിൽ പ്രധാനിയാണ് ആര് ഈസാ അലൈഹിസ്സലാം ഈസാ അലൈഹിസ്സലാമിന് വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും എടുത്ത് റൂഹുൽ ഖുദ്സ് കൊണ്ട് ശക്തിപ്പെടുത്തി എന്ന് പറഞ്ഞു അല്ലേ പക്ഷേ റസൂലുമാർ അവരുടെ ദേഹേച്ഛകൾക്ക് അതായത് ഇസ്രായേലിയരുടെ ജൂതന്മാരുടെ ദേഹേച്ഛകൾക്ക് വിരുദ്ധമായ കാര്യങ്ങളുമായി വന്ന സമയത്ത് അവർക്കിഷ്ടമല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അവരെന്ത് ചെയ്യുന്നു ഇസ്തക്ബറത്തും അവര് ധിക്കാരികളായി അഹങ്കരിച്ചു അവര് ചിലർ അമ്പിയാമർശികളെ കളവാക്കി അവരെ നിഷേധിച്ചു ചിലരാണെങ്കിൽ ചിലരൊക്കെ അവർ കൊന്നും ചെയ്തു ചില അവരിൽപ്പെട്ട ഒരു വിഭാഗം അമ്പിയാമർശികളെ മുർസലിങ്ങളെ കൊല്ലുകയും ചെയ്തു ഇതിന് കാരണം ഈസാ അലൈഹി ഇസ്ലാമിനെയും അവർ കളവാക്കി അവരിൽപ്പെട്ട നല്ലൊരു വിഭാഗം ഈസാ അലൈഹി ഇസ്ലാമിനെയും കളവാക്കി കാരണം ഈസാ അലൈഹി ഇസ്ലാം വന്നത് ചില കാര്യങ്ങളെ തൗറാത്തിനെ കൺഫേം ചെയ്തുകൊണ്ട് അതായത് തൗറാത്തിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണെങ്കിലും ചില കാര്യങ്ങളിൽ തൗറാത്തിൽ നിന്ന് വിഭിന്നമായ നിയമങ്ങളായിരുന്നു ഇഞ്ചീൽ എന്നൊരു പുതിയ വേദവുമായിട്ടാണ് വന്നത് അല്ലേ ഇഞ്ചീൽ എന്ന പുതിയ വേദം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശപ്രകാരം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മെസ്സേജ് അടങ്ങിയതാണ് ഇഞ്ചി അല്ലേ ഇന്ന് നിലവിൽ യഥാർത്ഥത്തിലുള്ള തൗറാത്തോ ഇഞ്ചിയോ നിലവിലില്ല അല്ലേ എല്ലാം അതിൻ്റെ കറപ്റ്റഡ് ഫോംസ് മാത്രമേ ഉള്ളൂ കൈകടത്തലുകൾക്ക് വിധേയമായ ഇത് മാത്രമേ മുൻവേദങ്ങൾ നിലവിലുള്ളൂ കൈകടത്തലുകൾക്ക് വിധേയമല്ലാത്ത വിധേയമായിട്ടില്ലാത്തത് വിശുദ്ധ ഖുർആൻ അന്തിമ വേദമായ വിശുദ്ധ ഖുർആൻ മാത്രമാണ് പിന്നെ ഈസാ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗം സൂറത്ത് ആലി ഇമ്രാൻ ആലി ഇമ്രാനില് 45 മുതൽ 51 വരെ അതിന് മുമ്പുള്ള ആയത്തുകളിലും ഉണ്ട് അതിൽ ഈ ഭാഗം നമ്മൾ ശ്രദ്ധിക്കുക 45 മുതൽ 51 വരെയുള്ള ആയത്തുകൾ അതിൽ പറയുന്നുണ്ട് ഈസാ അലൈഹി ഇസ്ലാമിനെ നിയോഗിച്ചിരിക്കുന്നത് ഈസാ അലൈഹി ഇസ്ലാം പറയുന്നതായിട്ട് എന്ത് നിങ്ങൾക്ക് ചില ഹറാമുകളെ ഹലാലാക്കുന്നതിന് വലി ഉഹില്ലലക്കും ബഖ്ദല്ലദി ഹുരിമ അലൈക്കും വജിഅ്തുകും ബിആയതിൻ മിർ റബ്ബികും നിങ്ങൾക്ക് ഹറാമായിരുന്ന നിഷിദ്ധമായിരുന്ന ചില കാര്യങ്ങളെ ഹലാലാക്കുന്നതിന് കൂടിയാണ് ഞാൻ വന്നത് വജിഅ്തുകും ബിആയതിൻ മിർ റബ്ബികും ഞാൻ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായിട്ടാണ് അള്ളാഹുവിൽ നിങ്ങളുടെ നാഥങ്കിൽ നിന്നുള്ള നിങ്ങളുടെ അള്ളാഹുവിൽ നിന്ന് നിങ്ങളുടെ നാഥങ്കിൽ നിന്നുള്ള കർത്താവിൽ നിന്നുള്ള വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം ഇത് ഈസാ അലൈഹി ഇസ്ലാം അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണ് എന്നതിന് തെളിവായി നിരവധി മുഅ്ജിസത്തുകളും ഈസാ അലൈഹി ഇസ്ലാമിന് ഉണ്ടായിരുന്നു വായത്തുന്നു ഇത് സൂറത്തുൽ ബക്കറയിലുള്ള അല്ല സൂറത്ത് ആലി ഇംറാനിലെ ആയത്തുകൾ ഇത് സംബന്ധിച്ച് തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം إذ قالت الملائكة يا مريم إن الله يبشرك بكلمة منه اسمه المسيح عيسى بن مريم
يبشرك بكلمة منه اسمه المسيح عيسى بن مريم وجيها في الدنيا والآخرة ومن المقربين ويكلم الناس في المهد وكهلا ومن الصالحين قالت ربي أنى يكون لي ولد ولم يمسسني بشر قال كذلك الله يخلق ما يشاء إذا قضى أمرا فإنما يقول له كن فيكون ويعلمه الكتاب والحكمة والتوراة والإنجيل ورسولا إلى بني إسرائيل أني قد جئتكم بآية من ربكم أني أخلق لكم من الطين كهيئة الطير فأنفخ فيه فيكون طيرا بإذن الله وأبرئ الأكمه والأبرص وأحيي الموتى بإذن الله وأنبئكم بما تأكلون وما تدخرون في بيوتكم إن في ذلك لآية لكم إن كنتم مؤمنين ومصدقا لما بين يدي من التوراة ولأحل لكم بعض الذي حرم عليكم وجئتكم بآية من ربكم فاتقوا الله وأطيعون إن الله ربي وربكم فاعبدوه هذا صراط مستقيم إذ قالت الملائكة മലക്കുകൾ പറഞ്ഞ സന്ദർഭം ഓർക്കുക. യാ മറിയം, ഓ മറിയം, റളിയല്ലാഹു അൻഹ മറിയം, റളിയല്ലാഹു അൻഹ മറിയം ആരുടെ പേരാണ്? ഈസാ അലൈഹി ഇസ്ലാം, ഉറച്ച ശബ്ദത്തോടെ ഈസാ അലൈഹി ഇസ്ലാമിന്റെ മാതാവ്, ഈസാ അലൈഹി ഇസ്ലാമിന്റെ പിതാവരാ. ഉണ്ടോ പിതാവുണ്ടോ? പിതാവില്ലാതെ ജനിച്ച ആരാ? ആര്? ഈസാ അലൈഹി ഇസ്ലാം. അത് ഈസാ അലൈഹി ഇസ്ലാമിന്റെ പ്രത്യേകതയാണ്. പിതാവും മാതാവും ഇല്ലാതെ ജനിച്ച ആരാ? ആദം അലൈഹി ഇസ്ലാം. ആദം അലൈഹി ഇസ്ലാമിന്റെ ആദ്യത്തെ മനുഷ്യൻ, ആദ്യ മനുഷ്യന് മാതാവും പിതാവും ഇല്ലല്ലോ. ആദം അലൈഹി ഇസ്ലാമിനെ അള്ളാഹു കളിമണ്ണുകൊണ്ട് സൃഷ്ടിച്ച് ആത്മാവ് ജീവൻ നൽകി. അപ്പൊ അള്ളാഹു ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കുന്നവരാണല്ലോ. ഉള്ള കാര്യങ്ങൾ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചിട്ട് അതുകൊണ്ട് മനുഷ്യന് പലതും ഉണ്ടാക്കാൻ പറ്റും അല്ലേ? അള്ളാഹു ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കുന്നതാണ്. അപ്പൊ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കുന്ന അള്ളാഹുവിന് ലൈംഗിക പ്രത്യുൽപാദനം വഴി അല്ലാതെയും ഒരു ജീവിയെ സൃഷ്ടിക്കാൻ പറ്റും. നിരവധി ജീവികൾ അങ്ങനെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇനി ഇവിടെ ഈസാ അലൈഹി ഇസ്ലാമിന്റെ കാര്യത്തിലാവട്ടെ, മാതാവുണ്ട് പക്ഷെ പിതാവില്ല. ലൈംഗിക പ്രത്യുൽപാദനം, സെക്ഷൽ റിപ്രൊഡക്ഷൻ ഇല്ലാതെയാണ്, ആ പ്രക്രിയ ഇല്ലാതെയാണ് ആരുണ്ടായത്? ഈസാ അലൈഹി ഇസ്ലാം ബുജാതനായത്. ഇത് കോലത്തിൽ മലായിക്കത്തു, മലക്കുകൾ പറഞ്ഞ സന്ദർഭം ഓർക്കുക. യാ മറിയം അള്ളാഹു അവരെ തൃപ്തിപ്പെടട്ടെ എന്നാണ് അർത്ഥം കേട്ടോ. അർത്ഥം സന്തോഷ വാർത്ത അറിയിച്ചു, സന്തോഷ വാർത്ത അറിയിച്ചു. മുബഷിറ, ആ നിന്റെ പേരെന്താ? മുബഷിറാണല്ലേ. പിന്നെ അറബികൾ, കാട്ടറബികൾ സുഖാശിനും വരുന്ന കാലത്ത് എന്തായിരുന്നു? ഒരു പെൺകുഞ്ഞ് ജനിച്ചു എന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ എന്നാണ് ഖുർആൻ പറഞ്ഞത്. സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട എന്നാണ് പെൺകുഞ്ഞ് ജനിക്കുന്നതിനെ കുറിച്ച് ഖുർആൻ ഉപയോഗിച്ച പ്രയോഗം. പക്ഷെ അപ്പൊ അവരെന്ത് ചെയ്തുമായിരുന്നു? വല്ല വജുഹു മുസ്വദ്ദം വഹു കദീർ, അവരുടെ മുഖമാകെ വിവർണ്ണമായിട്ട്. എന്നിട്ട് പിന്നെ അവര് പിരിച്ചു മൂടണം, ഇത് അപമാനം പേര്, ഇതിനെ വളർത്തണം, എന്ത് ചെയ്യണം? പെൺകുഞ്ഞുങ്ങളെ ജീവനോടെ കുഴിച്ചു മുടുന്ന ഒരു സന്ദർഭം സമ്പ്രദായം ഉണ്ടായിരുന്നു. അതേ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞപ്പോ ഇതാ ബുഷിറ എന്നാണ്. ബുഷിറ ബഷറയുടെ മജ്ഹൂലാണ്, എന്ത് മാറി മജ്ഹൂലാണ്? ബുഷിറ, ഉബഷിറ, സന്തോഷ വാർത്ത അറിയിക്കപ്പെടുന്നു, അറിയിക്കുന്നവൾ. അപ്പൊ ഇവിടെ എന്താണ്? യുബഷിറുക്കി, നിനക്ക് യുബഷിറുക്കി എന്ന് പറയുന്ന നേരം പെണ്ണായതുകൊണ്ടാണ് അല്ലേ മറിയം. അപ്പം നിനക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്നു, അള്ളാഹു അറിയിക്കുന്നു. ബികലിമത്തിൻ മിൻഹു, അവനിൽ നിന്നുള്ള കലിമത്ത്, കലിമത്താണ് വാക്ക് അല്ലെങ്കിൽ വചനം, അവനിൽ നിന്നുള്ള ഒരു വചനം മുഖേന സന്തോഷ വാർത്ത അറിയിക്കുന്നു. ഇസ്മുഹു, അവന്റെ പേരായിരിക്കും എന്ത്? അൽ മസീഹ് ഈസ ബിനി മറിയം, ഈസ ബിനി മറിയം, അൽ മസീഹ് ഈസ എന്നായിരിക്കും പേര്. മറിയമിന്റെ മകൻ
ഈസാ മസീഹ് എന്നായിരിക്കും പേര്. വജീഹം ഫി ദുനിയ, ഇഹലോകത്ത് അദ്ദേഹം വജീഹ് ആയിരിക്കും, പ്രമുഖൻ ആയിരിക്കും. വല്ലാഹുറത്തി, പരലോകത്ത്. വമിനൽ മുഖർറബീൻ, അള്ളാഹുവിന്റെ കുർബ്, അള്ളാഹുവിന്റെ അടുത്ത ദാസന്മാരിൽ ഒരാളായിരിക്കും ആര്? ഈസാ അലൈഹിസ്സലാം. ജനിക്കാൻ പോകുന്ന ഒരു കുഞ്ഞിനെ കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. അപ്പോ എന്ത് സംഭവിക്കുന്നു? എന്നിട്ട് പിന്നെ പറയണ ആരാ വന്നു മലക്കൂട വന്ന് പറയുന്നത്? ആരോട്? മറിയം റസൂലുള്ളാഹി അൻഹയോട് വന്ന് പറയാ. വയുകല്ലിമു നാസ ഫിൽ മഹ്ദി വകഹിലം വമിനസ് സ്വാലിഹീൻ. വയുകല്ലിമു നാസ, കല്ലമ, ആ പറഞ്ഞു, സംസാരിച്ചു. കല്ലമ, കലാം, സംസാരം. കലാമുല്ലാഹ്, ഖബർ, അതായത് കല്ലമ. യുകല്ലിമു തക്ലീം, കല്ലമ. വൈകല്യമു നാസ, ജനങ്ങളോട് അദ്ദേഹം സംസാരിക്കും. ആ വരാൻ പോകുന്ന നബി, ആ വരാൻ പോകുന്ന ഈസ സംസാരിക്കും. ഫിൽ മഹ്ദി, മഹ്ദി, മഹ്ദ്, എന്താ വാക്കർത്ഥം കൊടുത്തില്ലേ, മഹ്ദ്, തൊട്ടിൽ, മഹ്ദ്, തൊട്ടിലിൽ വെച്ച് സംസാരിക്കും. തൊട്ടിൽ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ജനങ്ങളോട് സംസാരിക്കും. വക്കഹിലൻ, പ്രായമായ ശേഷവും സംസാരിക്കും. അവർകൾ സജ്ജരിതരിൽ, സ്വാലിഹീങ്ങളിൽ, സജ്ജനങ്ങളിൽ ഉൾപ്പെട്ടവർ ആയിരിക്കും. അങ്ങനെയുള്ളൊരു കുഞ്ഞിനെ കൊണ്ട്, അള്ളാഹുവിന്റെ വചനത്തെ കൊണ്ട് ഇതാ നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു അള്ളാഹു. മറിയാം റളിയല്ലാഹു അൻഹാ, റളിയല്ലാഹു അൻഹാ എന്ന് പറയാൻ മതി, മടിക്കരുത്. റളിയല്ലാഹു അൻഹാ പറഞ്ഞു, എന്ത് പറഞ്ഞു? റബ്ബി, എന്റെ റബ്ബേ, എന്റെ നാഥ, അന്നാ യകൂനു ലി ഗുലാം. ഗുലാം എന്ന് പറഞ്ഞാൽ അന്നാ യകൂനു ലി വലദ്, വലദ്, വലദ് കുട്ടി, എനിക്ക് അങ്ങനെ കുട്ടി ഉണ്ടാവാൻ. വലം, സാധാരണഗതിയിൽ കുട്ടി ഉണ്ടാണെങ്കിൽ പിന്നെ പുരുഷനും സ്ത്രീയും തമ്മിൽ ലൈംഗിക ബന്ധം സ്ഥിരപ്പെട്ടിരിക്കണം, ശരിയല്ലേ? അപ്പൊ അതാണ് അവർ ചോദിക്കുന്നത്. അപ്പൊ അവർ പറഞ്ഞു, വലം യംസസ്നി ബഷം, എന്നൊരു പുരുഷനും തൊട്ടിട്ടില്ലല്ലോ, എന്നൊരു പുരുഷനും തൊട്ടിട്ടില്ലല്ലോ. അപ്പം മറിയം റളിയല്ലാഹു അൻഹ വിവാഹം കഴിച്ച് ഇട്ടില്ല, ഒരു പുരുഷൻ അവരെ സ്പർശിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ കാല? അപ്പോ വന്നവർ പറഞ്ഞത്, കദാലിക്കില്ലാഹു യഖ്ലുഖു മാ യശാ, കദാലിക്, അങ്ങനെ സംഭവിക്കും. യഖ്ലുഖു മാ യശാ, അള്ളാഹു അങ്ങനെയാണ്. യഖ്ലുഖു മാ യശാ, അവൻ എന്ത് ചെയ്യുന്നു? ഖലഖ, സൃഷ്ടിച്ചു, ക്രിയേറ്റഡ് അല്ലെ, സൃഷ്ടിച്ചു. അവൻ ഉദ്ദേശിക്കുന്നു, അവൻ സൃഷ്ടിക്കുന്നു. അള്ളാഹു, അള്ളാഹു ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കുന്നു. അപ്പം ഇത് സെക്ഷൽ റിപ്രൊഡക്ഷനിലൂടെ, ലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെ ഇത് ഉണ്ടാകുക എന്നുള്ളത് എന്താണ്? അള്ളാഹുവിന്റെ തീരുമാനമാണ്, അത് പ്രകാരമാണ് അങ്ങനെ ഉണ്ടാകുന്നത്. അള്ളാഹുവിന് അത് അല്ലാതെയും വിധിക്കാം, അള്ളാഹുവിന് അങ്ങനെ അല്ലാതെയും വിധിക്കാമല്ലോ. ഇത് നമ്മൾ സാധാരണ പ്രകൃതിയിൽ കണ്ടുവരുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്? ഇപ്പൊ കഥാലിക്കില്ല, അള്ളാഹു ഉദ്ദേശിക്കുന്ന, അള്ളാഹു സൃഷ്ടിക്കുന്നു. ഇതാ ഖളാ അംറൻ, അള്ളാഹു ഒരു കാര്യം വിധിച്ചാൽ, ഫഇന്നമാ യഖൂലു ലഹു, അപ്പോ അതിനോട് അള്ളാഹു പറയും, കുൻ, കുൻ എന്നാണ്, കുൻ. പ്രപഞ്ചം മൊത്തം ഉണ്ടാകാനെന്തോ കുൻ എന്നുള്ളൊരു വാക്ക് മതി, കുൻ ഉണ്ടാവുക, കുൻ, കുൻ. ഫയഖൂൻ, അപ്പൊ അതുണ്ടാവും, അതങ്ങുണ്ടാവും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഒരു അംറ് മതി, ഒരു കൽപ്പന മതി. അപ്പൊ അള്ളാഹുവിന്റെ ഒരു കാര്യം ഉണ്ടാക്കണമെങ്കിൽ കുറെ ബുദ്ധിമുട്ടൊന്നുമില്ല, അള്ളാഹുവിന് വളരെ ഈസിയാ, സിമ്പിൾ, വളരെ ലളിതം. എന്താ? അള്ളാഹു കുൻ എന്നൊരു കൽപ്പന മതി അള്ളാഹു. ഇനി ആ ഈസ എങ്ങനെ? അപ്പം പിതാവില്ലാതെ ജനിച്ചു എന്നുള്ളത് കൊണ്ട് ഒരു പ്രശ്നമായിരുന്നു. പലരും ഈസ അലൈഹി ഇസ്ലാം യേശു ജാരസന്തതിയാണെന്ന് പറഞ്ഞു, പല ജൂതരും, ശരിയല്ലേ? അപ്പൊ മറിയം റളിയല്ലാഹു അൻഹയെ അവർ അപഹസിച്ചു. മറിയം പിന്നെ മറിയം റളിയല്ലാഹു അൻഹ മോശക്കാരിയാണെന്ന്, മയച്ചവൃത്തി ചെയ്യുന്നവളാണെന്ന് ഒക്കെ പറഞ്ഞു പരത്തി. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ നമുക്ക് ചിന്തിച്ചറിയാ, ഒരു ഇപ്പൊ ചില ജീവികളിൽ, തേനീച്ചകളിലൊക്കെ ലൈംഗിക പ്രത്യുൽപാദനം വഴിയും അല്ലാതെയും ജീവികൾ ഉണ്ടാവും. അതിലുള്ള പിന്നെ ഇത് ഒരു റാണി ഉണ്ടാവും തേനീച്ച, തേനീച്ച അല്ലേ, ആ റാണിയെ മാത്രമാണ് മെയിൽസ് ഡ്രോൺസ് എന്നറിയപ്പെടുന്ന ആൺ തേനീച്ചകൾ പിന്നെ ഈ പോപ്പുലേഷൻ നടക്കുന്നത്. എന്നിട്ട് അതിൽ നിന്നും ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾ, അതിൽ രണ്ടു തരം വിഭാഗങ്ങൾ ഉണ്ട്. ഫീമെയിൽസ് ഉണ്ട്, ഫീമെയിൽസ് ലൈംഗിക പ്രത്യുൽപാദനം നടത്താതെ ഉണ്ടാക്കുന്നു, വർക്കേഴ്സ് എന്നറിയപ്പെടുന്ന വിഭാഗം.
ആ പിന്നെ തേനീച്ചകളാണ് തേൻ സമാഹരിക്കുന്നതും പൂവിൽ പോകുന്നതും ഈ കുഞ്ഞുങ്ങളെ നോക്കുന്നതും കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ ഈ ശീതീകരണ സംവിധാനം ഈ തേനീച്ചക്കൂട്ടിൽ ഒരുക്കിക്കൊണ്ട് ഇങ്ങനെ ചിറകിട്ടടിക്കുന്നതും ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്? ഈ തേനീച്ചകളാണ്. മനസ്സിലായോ? ഈ തേനീച്ചകളെ പല സ്ഥലങ്ങളിലേക്ക് പോകുന്നു പൂക്കൾ തരങ്ങി. പൂക്കളിൽ നിന്ന് ഇത് മധു അങ്ങനെയാണ് തേൻ ഉണ്ടാക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ഭാഗത്ത് തേൻ കണ്ടു കഴിഞ്ഞാൽ ഒരു സ്രോതസ്, പൂക്കളൊക്കെ സ്രോതസ് കണ്ടു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരെ വന്ന് നീരാറ് പ്രത്യേക രൂപത്തിലുള്ള പ്രത്യേക രീതികളുണ്ട്, പ്രത്യേക ഹോർമോൺസും ഒക്കെ ഉണ്ട്. അപ്പോൾ പ്രത്യേക തരം ഡാൻസ് ഒക്കെ ഉണ്ട്. ആ രൂപത്തിൽ വന്ന് അറിയിക്കുമ്പോൾ മറ്റുള്ള തേനീച്ചകളും ആ വഴിക്ക് ചെല്ലും, അങ്ങനെ അതിൻ്റെ പിറകെ പോകും. അതേപോലെ തേനീച്ചക്കൂട്ടിന് കാവലെ നിൽക്കാനുള്ള തേനീച്ചകളുണ്ട്. ഈ ജോലികൾ മുഴുവൻ തേനീച്ചക്കൂട്ടിൽ ചെയ്യുന്നത് ആരാണ്? പെൺ തേനീച്ചകളാണ്. അവർ എങ്ങനെ ഉണ്ടായതല്ല? ലൈംഗിക പ്രത്യുത്പാദനം വഴി ഉണ്ടായതല്ല. അവര് ഈ റാണിയുടെ അണ്ഡങ്ങൾ, ഓവം, അണ്ഡങ്ങൾ, ഓവം, ഓവ്യൂൾ, അതായത് പ്രത്യുത്പാദനം കൂടാതെ തന്നെ താനേ വളരുന്നു. അപ്പൊ അത് അവ്വാൻ സാധ്യമാണ്. അത് ജീവികളിൽ കാണുന്നുണ്ട്, ജീവികളിൽ ഉള്ളതാണ്. അത് അന്നത്തെ കാലത്ത് അത് അറിയില്ലേ, ഇപ്പൊ അതറിയാം. ഇപ്പൊ അത് ശാസ്ത്രീയമായിട്ട് കണ്ടുപിടിച്ച് ഇങ്ങനെ തേനീച്ചകളെ കുറിച്ചൊക്കെ വിശദമായ പഠനം, ബീസ്, ബീസിനെ കുറിച്ച് പഠനം, ബീസിനെ കുറിച്ചുള്ള പഠനം, എൻറ്റമോളജിയിൽ ഷഡ്പദങ്ങളെ കുറിച്ചുള്ള പഠനത്തിൽ ബീസിനെ കുറിച്ചുള്ള പഠനം, അപ്പിക്കൾച്ചർ ഒക്കെ ഒരു വളരെ വലിയ വിഷയമാണ്. അപ്പോ അങ്ങനെ ഈ തേനീച്ചകൾ ഒരു പ്രത്യേക പ്രതിഭാസമാണ്. തേനീച്ചകളെ കുറിച്ച് തേനീച്ച എന്ന് പറഞ്ഞിട്ടൊരു അധ്യായം തന്നെ ഉണ്ട് ഖുർആനിൽ. അൽ നഹൽ, തേനീച്ചയെ കുറിച്ച് പറയുന്ന, പരാമർശിക്കുന്ന ഒരു കുറച്ച് ഭാഗങ്ങൾ ആ സൂറത്തിലുണ്ട്. തേനീച്ചയുടെ ആ തേനിന്റെ പ്രത്യേകത എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, തേന് ഷിഫ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആയത്തുകളൊക്കെ. അപ്പൊ നമ്മുടെ വിഷയം എന്താണ്? ഇവിടെ പിതാവില്ലാതെ ജനിക്കുക എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അസംഭവ്യമായ, അസാധ്യമായ ഒരു കാര്യമല്ല. അള്ളാഹുവിനൊന്നും അസാധ്യമല്ല, അത് ഒരു വിശ്വാസം മനസ്സിലാക്കി. മാത്രമല്ല ഇപ്പൊ ഇന്നും നമുക്ക് അത് വളരെയധികം പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് ശാസ്ത്രീയമായിട്ട് വളരെയധികം പുരോഗമിച്ചൊരു കാലഘട്ടമായതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊന്നും വലിയ സംശയമൊന്നും ഉണ്ടാവാൻ ഒരു സാധ്യതയും ബുദ്ധിയുള്ളവർക്ക് ഉണ്ടാവാനില്ല, സാധ്യതയില്ല. അപ്പൊ കിതാബ അള്ളാഹു അവരെ പഠിപ്പിക്കും. എന്ത്? അൽ കിതാബ്, കിതാബ് പഠിപ്പിക്കും. എന്താണ് കിതാബ്? വേദഗ്രന്ഥം പഠിപ്പിക്കും. ഈസാ അലൈഹി ഇസ്ലാമിന് നൽകപ്പെട്ട വേദം ഏതാണ്? ഇഞ്ചീൽ. അതിന് മുമ്പുണ്ടായിരുന്നത് മൂസ അലൈഹി ഇസ്ലാമിന്റെ തൗറാത്ത്. തൗറാത്തിലും ജ്ഞാനമുണ്ട് ആർക്ക്? കാരണം തൗറാത്തിലുള്ള കാര്യങ്ങൾ സത്യപ്പെടുത്തിക്കൊണ്ടാണ് ആര് വന്നത്? ഈസാ അലൈഹി ഇസ്ലാം വന്നത്. കിതാബ വൽ ഹിക്മത്ത, തത്വജ്ഞാനവും വത്തൗറാത്ത വൽ ഇഞ്ചീൽ. തൗറാത്തും ഇഞ്ചീലും പഠിപ്പിക്കും ആര്? അള്ളാഹു ആരെ പഠിപ്പിക്കും? ഈസാ അലൈഹി ഇസ്ലാമിന് ഇക്കാര്യത്തിലൊക്കെ അറിവ് നൽകും എന്നർത്ഥം. ൂലൻ ഇലാ ബനി ഇസ്രായേൽ, അദ്ദേഹം അയക്കപ്പെടുന്നത് എങ്ങനെയായിരിക്കും? ബനു ഇസ്രായേലിലേക്ക്, ഇസ്രായേൽ വംശത്തിലേക്ക് ഒരു പ്രവാചകനായിട്ടായിരിക്കും അയക്കപ്പെടുന്നത്. എന്നിട്ട് അങ്ങനെ പ്രവാചകനായി നിയോഗിക്കപ്പെടുന്ന സമയത്ത് അപ്പോ ഇസാ അലി ഇസ്ലാം പറയും, അന്നീയക്കത് ജീവിത്തിക്കും, അന്നീയക്കത് ജീവിത്തിക്കും ബി ആയത്തിൻ മിർ റബ്ബിക്കും, അന്നീയക്കത് ജീവിത്തിക്കും ബി ആയത്തിൻ മിർ റബ്ബിക്കും. ഞാൻ നിങ്ങളടുത്തേക്ക് വന്നു. ജാ എന്ന് പറഞ്ഞാല് ഞാൻ വന്നു. ഞാൻ പോയി എന്ന് പറഞ്ഞാറി തഹബ്തു, ഞാൻ പോയി തന്നെ. തഹബ്തു ഫഅൽതു, കതബ്തു. ഞാൻ നിങ്ങളിലേക്ക് വന്ന ബി ആയത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ നാഥങ്കിൽ നിന്നുള്ള ദൃഷ്ടാന്തവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. തെളിവുകളുമായിട്ടാണ് വന്നിരിക്കുന്നത്, വെറുതെ വന്നിരിക്കല്ല, തെളിവുകൾ, ദൃഷ്ടാന്തങ്ങളുമായി. എന്തൊക്കെയാ ദൃഷ്ടാന്തങ്ങൾ? നിരവധി ദൃഷ്ടാന്തങ്ങൾ മുഅ്ജിസാത്ത് ആർക്കുണ്ടായിരുന്നു? ഈസാ അലൈഹി ഇസ്ലാമിന് ഉണ്ടായിരുന്നു. അപ്പോ അമ്പിയാക്കൾക്ക് അള്ളാഹു അവർക്ക് സപ്പോർട്ടിംഗ് ആയിട്ട് ചില അമാനുഷിക സിദ്ധികൾ, സാധാരണഗതിയിൽ മനുഷ്യന് സംഭവിക്കാത്ത, മനുഷ്യരെ കൊണ്ട് കഴിയാത്ത ചില കാര്യങ്ങൾ അവർക്ക് സാധിപ്പിച്ചു കൊടുക്കും. അവർക്ക് ചില പ്രത്യേക അവസരങ്ങളിൽ ചില ചില സിദ്ധികൾ കൊടുക്കും. അതിനാണെന്ന് പറയാ മുഅ്ജിസത്ത് എന്ന് പറയാം. അത് അമ്പിയാക്കളല്ലാത്ത, പ്രവാചകന്മാരല്ലാത്ത ആളുകൾക്ക് കൊടുക്കുമ്പോൾ, അവർക്ക് അവരിൽ നിന്ന് സംഭവിക്കുമ്പോൾ, അള്ളാഹുവിനോട് അടുത്ത ആരിഷ്യങ്ങൾ ഔലിയാക്കൾക്കൊക്കെ അള്ളാഹു ചിലപ്പോൾ കൊടുക്കും. അങ്ങനെ അവർക്ക് അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് നമ്മൾ
അവരിൽ നിന്നുള്ള അത്തരം സിദ്ധികളെ കറാമത്തുകൾ, ഇത് കറാമത്തുകൾ, ഇത് മുഅ്ജിസത്താണ്. കാരണം ഈസാ അലൈഹി ഇസ്ലാം ഒരു ഒരു നബിയാണോ വലിയാണോ? നബിയാണ് അല്ലേ? നബിയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പ് കഴിഞ്ഞു പോയ ഒരു നബിയാണ് ആര്? ഈസാ അലൈഹി ഇസ്ലാം. ഈസാ അലൈഹി ഇസ്ലാം മരിച്ചിട്ടുണ്ടോ? ഇല്ല, മരിച്ചിട്ടില്ല. അള്ളാഹു ജീവനോടെ പുരുഷനാക്കാൻ വേണ്ടി ശത്രുക്കൾ ശ്രമിച്ചപ്പം പുരുഷിൽ നിന്ന് രക്ഷപ്പെടുത്തി അള്ളാഹു ഉടലോടെ ആകാശത്തേക്ക് ഉയർത്തുകയുണ്ടായത്. ഇനി ഖിയാമത്ത് നാളെ അടുപ്പിച്ച് ആര് വരും? ഈസാ അലൈഹി ഇസ്ലാം, യേശു ഭൂമിയിലേക്ക് വീണ്ടും ഇറങ്ങി വരുന്നത്. അതാണ് ഇസ്ലാമിക വിശ്വാസം. കുരിശിൽ തറച്ചു എന്നുള്ളത് ക്രിസ്തീയ വിശ്വാസം. പക്ഷെ കുരിശിൽ തറക്കാതെ അള്ളാഹു ഈസാ അലൈഹി ഇസ്ലാമെ രക്ഷിക്കുകയാണ് ഉണ്ടായത്. തന്റെ അപ്പൊ ഈസാ അലൈഹി ഇസ്ലാമിന് ഇങ്ങനെയുള്ള സിദ്ധികൾ, കുറെ സിദ്ധികൾ ഉണ്ടായിരുന്നു. ആ സിദ്ധികളെ കുറിച്ചുള്ള ഒരു പരാമർശമാണ് ഇവിടെ ഉള്ളത്. അന്നി അഖ്ലുഖുലകും മിന ത്വീനി കഹൈഅത്തി ത്വയ്യിർ ഫഅൻഫുഖു ഫീഹി ഫയകൂനു ത്വയ്റൻ ബിഇസ്നില്ലാഹ്. എന്താണ് ഒരു സിദ്ധി? ഒരു മുഅ്ജിസത്താണ് ഈ പറയുന്നത്. അന്നി അഖ്ലുഖു, ഞാൻ സൃഷ്ടിക്കും. ഖലഖ യഖ്ലുഖു, യഖ്ലുഖു യഖ്ലുഖാനി, യഖ്ലുഖൂന തഖ്ലുഖു തഖ്ലുഖാനി, യഖ്ലുഖുന തഖ്ലുഖു തഖ്ലുഖാനി, തഖ്ലുഖൂന തഖ്ലുഖീന തഖ്ലുഖാനി, തഖ്ലുഖുന അഖ്ലുഖു, ഞാൻ സൃഷ്ടിക്കും, ഞാൻ സൃഷ്ടിക്കും. ലക്കും നിങ്ങൾക്ക് എന്ത്? മിന ത്വീനി, ത്വീൻ എന്താണ്? കളിമണ്ണ്. കളിമണ്ണിൽ നിന്നാണ് അള്ളാഹു മനുഷ്യനെ പടച്ചത് അല്ലേ? അപ്പം കളിമണ്ണിൽ നിന്ന് സൃഷ്ടിക്കും. കഹൈ അതി ത്വയ്യർ, ഒരു പക്ഷിയുടെ രൂപം പോലെ തോന്നുന്നു. പക്ഷിയുടെ രൂപം ഉണ്ടാക്കും കളിമണ്ണിൽ. എന്നിട്ട് എന്ത് ചെയ്യും? ഫയകൂനു നഫഅൻഫുഖു ഫീഹി, നഫഖ എന്ന് നഫഖ നഫഖ. ഫഇദാ നുഫിഖ ഫിസ്സൂർ, സൂർ എന്ന കാലത്തിൽ ഊതിയാൽ, ഊതപ്പെട്ടാൽ. നുഫിഖ, നഫഖയുടെ മജ്ഹൂൽ നുഫിഖ. ഫഅല ഫഉല, ഫഅൻഫുഖു നഫഖ യൻഫുഖു യൻഫുഖു യൻഫുഖാനി എന്ന് പറഞ്ഞിട്ട് അൻഫുഖു, ഞാൻ ഊതിയാൽ, ഞാൻ ഊതും, ഞാൻ ഊതും. ഏതിൽ ഊതും? ഈ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ രൂപത്തിൽ ഊതും. ഫീഹി, അതിൽ, അതിൽ ഈ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പക്ഷിയുടെ കോലം രൂപം, അതിൽ ഞാൻ ഊതും. ഫയകൂനു, ഫ അപ്പോൾ, യകൂനു അതാകും, എന്താകും? ത്വൈറൻ, ത്വൈറൻ ഒരു ജീവനുള്ള പക്ഷിയായി മാറും. അള്ളാഹുവിന്റെ ഇതിന് മുഖാന്തരം, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണിത്. എന്റെ കൽപ്പനയല്ല. ഈസാ അലൈഹി ഇസ്ലാം പറയുന്ന എന്താണ്? ബി ഇസ്നീന്നല്ല, ബി ഇസ്നില്ലാ, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം. ബി ഇസ്നീന്നല്ല, എന്റെ കൽപ്പന പ്രകാരം എന്നല്ല, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം. അവിടെ ഈസാ അലൈഹി ഇസ്ലാം പറയുകയാണെങ്കിലും ആരാണ് യഥാർത്ഥത്തിൽ പറയുന്നത്? ആരുടെ കൽപ്പനയാണ് യഥാർത്ഥത്തിൽ സൃഷ്ടി നടത്തുന്നത്? ആരാണ്? അള്ളാഹുവാണ്. ഈസാ അലൈഹി ഇസ്ലാമിന് സമയത്ത് കൊടുക്കുന്ന ഒരു മുഅ്ജിസത്ത് മാത്രമാണ്. പക്ഷെ സൃഷ്ടി യഥാർത്ഥത്തിൽ നടത്തുന്ന ആരാണ്? ഖാലിഖ് ആരാണ്? അള്ളാഹു. എന്നാണ് ഇവിടെ അഖ്ലുഖു എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ സൃഷ്ടിക്കുന്നു അല്ലേ? അപ്പൊ ഇവിടെ എന്താണ്? അത് പരിമിതമായ സെൻസിലാണ്. അല്ലാതെ ഈസാ അലൈഹി ഇസ്ലാമിന് എല്ലാ കാര്യങ്ങളും സൃഷ്ടിക്കാൻ കഴിയും ഇല്ല. പക്ഷെ അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് മുഅ്ജിസത്ത് എന്ന രൂപത്തിൽ ചില സിദ്ധികൾ ആർക്കുണ്ടാവും? പ്രവാചകന്മാർക്കുണ്ടാവും. അത് കണ്ടിട്ട് അവരെ ദൈവങ്ങളാണെന്ന് പറയാൻ പാടില്ല. അങ്ങനെ സിദ്ധികളുള്ള ആളുകളെ ദൈവമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ദൈവം പരമേശ്വരൻ, സർവേശ്വരൻ ആകെ ഒരാൾ മാത്രമേ, ഒരു ശക്തി മാത്രമേ ഉള്ളൂ, രക്തശക്തിയാണ്, അതാണ് അള്ളാഹു. ശരി, തോയറമ്പി ഇതിനില്ല. അപ്പൊ അത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം എന്താകും? ഒരു പക്ഷിയായി, ജീവനുള്ള പക്ഷിയായി രൂപാന്തരപ്പെടും. അത് ആരാണ് പറയുന്നത്? ഈസാ അലൈഹി ഇസ്ലാം പറയും. ആരോട് പറയും? ഇസ്രായേൽ ജനതയിൽ ചെന്നപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യമാണ് പറയുന്നത്. ഞാൻ വെള്ളപ്പാണ്ട് കുഷ്ഠരോഗികളൊക്കെ ഉപരി സുഖപ്പെടുത്തി, റിലീവ് ചെയ്യിച്ചു, സുഖമാക്കി, വിടുതൽ ചെയ്യിച്ചു രോഗത്തിൽ നിന്ന്, രോഗശാന്തി, രോഗത്തിൽ നിന്ന് വിടുതൽ. ഉപരി വെള്ളപ്പാണ്ട് കുഷ്ഠം പോലുള്ള അന്നത്തെ മാറാവ്യാധി രോഗികൾ, രോഗങ്ങളായിരുന്നു അത്, അതിൽ നിന്നൊക്കെ ഞാൻ, അങ്ങനെയുള്ള ആളുകളൊക്കെ ഞാൻ സുഖപ്പെടുത്തും. നമ്മൾ ഇബ്നു അബ്ബാസ് അഹ്വനു പറഞ്ഞായിട്ട് തഫ്സീർ രേഖപ്പെടുത്തിയതായിട്ട് കണ്ടു. എന്ത്? അസ്കാം രോഗികളെ സുഖപ്പെടുത്തും. ഇതൊക്കെയായിരുന്നു ആരുടെ സിദ്ധികൾ? ഈസാ അലൈഹി ഇസ്ലാമിന്റെ, യേശുവിന്റെ സിദ്ധികൾ. വഉഹിയൽ മൗത ബിഇസ്നില്ലാഹ്, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം. വഉഹിയ
അഹ്യാ എന്നാണ് അർത്ഥം. ജീവിപ്പിച്ചു, ഇഹ്യാ ജീവിപ്പിക്കൽ, മസ്ദറ് അഹ്യാ ജീവിപ്പിച്ചു. ഇഹ്യാ ഉലൂമിദ്ദീൻ എന്നൊരു കിതാബ് ആരുടെ അറിയോ? ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന ഒരു വലിയ ഇമാം ഉണ്ടായിരുന്നു. വലിയ തത്വജ്ഞാനിയായിട്ടുള്ള ഒരു ഇമാമായിരുന്നു. ആ ഇമാമിന്റെ ഒരു കിതാബിന്റെ പേരാണ് ഇഹ്യാ ഉലൂമിദ്ദീൻ, ദീനീ വിജ്ഞാനങ്ങളെ ജീവിപ്പിക്കൽ എന്നർത്ഥം. ഞാൻ ജീവിപ്പിക്കും, ആര് ജീവിപ്പിക്കും? ഈസാ അലൈഹി സ്വലാമാണ്. ഈസാ അലൈഹി സ്വലാം എന്ന് പറയുന്നത് മുഹ്യി ആരാണ്? അള്ളാഹു തന്നെയാണ്. അൽ മുഹ്യി ആരാണ്? അള്ളാഹു ആണ്. പക്ഷെ ഹയാത്ത് കൊടുക്കുന്ന ആരാണ് യഥാർത്ഥത്തിൽ? അള്ളാഹു ആണ്. അതുകൊണ്ടാണ് മുഹ്യിൽ മൗത്ത, ഞാൻ മരിച്ചവരെ ജീവിപ്പിക്കും. ബിഇസ്നില്ലാ, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഞാൻ മരിച്ചവരെ ജീവിപ്പിക്കും, മരിച്ചവർക്ക് ജീവൻ ഇടിയിക്കും. അതൊക്കെ ആരുടെ സിദ്ധിയായിരുന്നു? വിശേഷം അറിയിച്ചു, വിവരം അറിയിച്ചു. ഉനബ്ബിഉ, ഞാൻ വിവരം അറിയിക്കും. ഉനബ്ബിഉകും, ഞാൻ നിങ്ങളോട് വിവരം അറിയിക്കും. നിങ്ങൾ തിന്നുന്നത് എന്താണ്? ഞാൻ കണ്ടിട്ടില്ലെങ്കിലും, അതായത് ഈസാ അലൈഹി സ്സലാം കാണാതെ തന്നെ അവരെന്താണ് രാവിലെ കഴിച്ചത്? വീട്ടിൽ നിന്ന് അവർ കഴിച്ചത് ഈസാ അലൈഹി സ്സലാം പറയുമായിരുന്നു. വമാ തദ്ദഖിറൂന ഫീ ബുയൂതിക്കും, നിങ്ങൾ വീടുകളിൽ, ബൈത്തിന്റെ ജമ്മൽ ബുയൂത്ത്, ബുയൂതിക്കും എന്ന് പറയുമ്പോൾ ബുയൂത്തുക്കും നിങ്ങളുടെ വീട്, ഫീ എന്ന് പറഞ്ഞുകൊണ്ട് ബുയൂത്തി എന്ന് പറഞ്ഞു, ഫീ എന്നുള്ള വരുമ്പോ ജറു കസർ വരണം. ബുയൂത്തിക്കും, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ വീട്ടിലുകളിൽ നിങ്ങൾ സൂക്ഷിച്ചതെന്തോ അത് ഞാൻ പറയും. കാരണം വീടുകളിൽ എന്താണിപ്പം, ഇപ്പൊ ഒരാൾ നിങ്ങൾ വീട്ടിൽ സ്കൂളിൽ ചെന്നു, സ്കൂളിൽ ചെന്നിട്ട് എന്റെ വീട്ടിൽ എന്തൊക്കെ എന്നെ കാര്യം സൂക്ഷിച്ചിട്ടുണ്ട് അറിയാം, നിങ്ങൾ കാണാതെ നിങ്ങൾ പറയാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തോ അത്ഭുതമുണ്ടെന്ന് വിചാരിക്കൂലേ. അപ്പൊ ഈസാ അലൈഹി സ്സലാം അങ്ങനെ പറയുമായിരുന്നു. അപ്പൊ അത് സാധാരണഗതിയിൽ വൈബായ കാര്യമാണ് അല്ലേ? അപ്പൊ ലാ യഅലമൽ വൈബ ഇല്ലല്ലാഹ്, നമ്മൾ നേരത്തെ തഫ്സീറിൽ പറഞ്ഞു, എന്ത് ഇബ്നു അബ്ബാസ് എന്നിവർ പറഞ്ഞു വൈബായ കാര്യങ്ങൾ ഈസാ അലൈഹി സ്സലാം പറഞ്ഞു. അപ്പൊ വൈബായ കാര്യം പറഞ്ഞാൽ എപ്പോഴും ഈസാ അലൈഹി സ്സലാം വൈബായ കാര്യം ഇങ്ങനെ പറഞ്ഞിരുന്നുള്ളതാണ്. അള്ളാഹു അപ്പോയിന്റഡ് ടൈം, അള്ളാഹു പറയുന്ന നിശ്ചിത സമയം, അള്ളാഹു അറിയിക്കുന്ന നിശ്ചിത സമയങ്ങളിൽ നിശ്ചിത കാര്യങ്ങൾ ഈസാ അലൈഹി സ്സലാം പറഞ്ഞു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞിരുന്നു, ഔലിയാക്കൾക്ക് അങ്ങനെ അറിവ് നൽകുന്നുണ്ട്. അപ്പൊ അത്യന്തികമായിട്ട് വൈബ് അള്ളാഹു മാത്രമേ ഉള്ളൂ, മറ്റുള്ളവർക്ക് വൈബ് അറിയുന്നത് അള്ളാഹു അറിയിച്ചു കൊടുക്കുമ്പോൾ. ഈ കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ എന്താണ്? നേരിട്ട് അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ ഈസാ അലൈഹി സ്സലാം ചെയ്യുന്നു. ഈസാ അലൈഹി സ്സലാം അള്ളാഹുവിന്റെ പ്രത്യേകമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ദൈവിക ദൂതൻ ആണ്. അല്ലേ? അപ്പൊ അതിന്റെ തെളിവുകളാണ്, തെളിവുകൾ കൂടിയാണ്. അല്ലേ? ഇന്ന ഫീ ദാലിക ലആയത ലക്കും ഇൻ കുന്തും മുഅ്മിനീൻ, ഇക്കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് നിശ്ചയം ദൃഷ്ടാന്തമുണ്ട്. ഇൻ കുന്തും, നിങ്ങൾ ആണെങ്കിൽ, എങ്കിൽ എന്നാണ് ഇൻ, യസ് ഇഫ് ഇഫ് കുന്തും നിങ്ങളായിരുന്നാണെങ്കിൽ, മുഅ്മിനീൻ മുഅ്മിനീൻ വിശ്വാസികളാണെങ്കിൽ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾക്ക് ഇക്കാര്യത്തിലൊക്കെ, ഇതിലേക്ക് ശ്രദ്ധിക്കണം കേട്ടോ, ഇങ്ങോട്ട് നോക്കാം, വിശ്വാസികളാണെങ്കിൽ ഇതിലൊക്കെ നിങ്ങൾക്ക് എന്തുണ്ട്? ദൃഷ്ടാന്തങ്ങളുണ്ട്. പിന്നെ ഞാൻ വരുന്നത് എങ്ങനെ? മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിന തൗറാത്തി വലി ഉഹില്ല ലക്കും ബഅദല്ലദി ഹുരിമ അലൈക്കും. മുസദ്ദിഖൻ, സിദ്ഖ് എന്ന് പറഞ്ഞാൽ എന്താണ് സിദ്ഖ്? ആ പറയ ശരിയാണ്, ഒന്ന് ഉറക്കി പറഞ്ഞ തെറ്റിപ്പോയാ പറഞ്ഞേരൂലേ. സത്യം, സിദ്ഖ് എന്ന് പറഞ്ഞാല് സത്യം, സദ്ഖ സത്യപ്പെടുത്തി, തസ്ദീഖുർ റസൂൽ, റസൂലിനെ സത്യപ്പെടുത്തൽ ഒരു മുഅ്മിനിന്റെ കടമയാണ്, ഒരു ബാധ്യതയാണ്. തസ്ദീഖുർ റസൂൽ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ആ പേര് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് അറിഞ്ഞാൽ പിന്നെ ആ കാര്യത്തിൽ കൂടുതൽ പുലങ്കഷമായിട്ടുള്ള അന്വേഷണം ഒന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വ്യക്തമായാൽ അത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ എന്ന് പറഞ്ഞു സാക്ഷ്യപ്പെടുത്തുമായിരുന്നു, സത്യപ്പെടുത്തുമായിരുന്നു. അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് എന്നാണ്. മിഅ്റാജിന്റെ രാത്രി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്റാ മിഅ്റാജിന്റെ രാത്രി മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിൽ വന്ന് അവിടുന്ന് ഏഴാകാശം കടന്നു പോയി സ്വർഗം നിറകെ കണ്ടു, അള്ളാഹുവിനുമായി ലിഖാ നടത്തി, ഈ നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടു, ഇതെല്ലാം ഒരു രാത്രി കൊണ്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പം പലർക്കും വിശ്വാസം വന്നില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കേട്ടപ്പോൾ എന്ന് പറഞ്ഞു, നബിയാണ് പറഞ്ഞോ എങ്കിൽ അത് ശരി,
അതിൽ നബിക്ക് നബി പറഞ്ഞെങ്കിൽ നബി അള്ളാഹുവിൽ നിന്നുള്ള നബിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ സംശയിക്കേണ്ട കാര്യമില്ല. അപ്പോ എന്താണ്, അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് എന്ന് സിദ്ദീഖ് നിങ്ങൾ സിദ്ദീഖ് സിദ്ദീഖ് നിങ്ങളുടെ നേതാവാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആരാണ്? എത്രാമത്തെ ഖലീഫ? ഒന്നാമത്തെ ഖലീഫ. രണ്ടാമത്തെ ഖലീഫ ആരാണ്? ഉമർ റളിയല്ലാഹു അൻഹു. മൂന്നാമത്തെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അല്ലേ? മഞ്ഞ തെറ്റിപ്പാടില്ല. പിന്നെ ومصدقا لما بين يدي من التوراة تورات اللي من നിങ്ങളുടെ കൈകളിലുള്ളത് ഞാൻ സത്യപ്പെടുത്തിക്കൊണ്ട് തൗറാത്തിലുള്ള കാര്യങ്ങളെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ വരുന്നത്. പക്ഷേ എന്താണ്, വലി ഉഹില്ല ലക്കും അഹല്ല ഹലാലാക്കി അനുവദനീയമാക്കി ബഖ്ലരി ഹുരിമ അലൈക്കും ഹുരിമ ഹറാമാക്കപ്പെട്ടു നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ട പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളെ നിങ്ങൾക്ക് പെർമിറ്റഡ് അലൗഡ് ആക്കി ഉഹില്ല പെർമിറ്റഡ് ആക്കാനും വേണ്ടിയാണ് ഞാൻ മനസ്സിലായി എന്ന് പറഞ്ഞാല് തൗറാത്തിലുള്ള പല നിയമങ്ങളെയും പിന്നെ എന്ത് ചെയ്തു ഈസാ അലൈഹി ഇസ്ലാം വന്നപ്പോ തൗറാത്തിലുള്ള പല കാര്യങ്ങളിലും മാറ്റം വന്നു തൗറാത്തിലുള്ള കാര്യങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ടാണ് ഇഞ്ചി എന്ന് പറഞ്ഞാല് ബേസിക് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിൽ മാറ്റമില്ല. ചില കാര്യങ്ങളിൽ ഹറാം ഹലാലിൽ ചില കാര്യങ്ങളിൽ ഹലാല അനുവദനീയമായിരുന്നില്ലാത്ത ചില കാര്യങ്ങൾ അനുവദിക്കപ്പെട്ടിട്ടില്ലായിരുന്ന അല്ലെങ്കിൽ നിരോധിക്കപ്പെട്ടിരുന്ന ചില കാര്യങ്ങൾ അനുവദനീയമാക്കി ആര്? പക്ഷെ ഇവർക്ക് താല്പര്യമുള്ള ചില കാര്യങ്ങൾ ആയിരുന്നപ്പോ അതിന് വിരുദ്ധമായിട്ട് ഈസാ അലൈഹി ഇസ്ലാം പറഞ്ഞപ്പം പലരും അത് അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല. അതാണ് ഫകുല്ലമാ ജാഅകും റസൂലും ബിമാ ലാ തഹ്വ അൻഫുസുകും നിങ്ങളുടെ ദേഹേച്ഛകൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ആയിട്ട് റസൂലുമാർ അള്ളാഹുവിന്റെ മെസ്സേജ് സന്ദേശവുമായിട്ട് വരുമ്പോ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്തു? ഇസ്തക്ബർത്തും നിങ്ങൾ ധിക്കാരം പ്രവർത്തിച്ചു അഹങ്കരിച്ചു ഫരീഖം നിങ്ങൾ ഒരു കൂട്ടർ നിങ്ങൾ നിഷേധികളായി അവരെ നിഷേധിച്ചു ഫരീഖം തക്കത്തുകൂട്ടർ നിങ്ങൾ അവർ ചിലരെ നിങ്ങൾ അമ്പിയാക്കളെ മുസ്ലിങ്ങളെ നിങ്ങൾ കൊന്നു റബ്ബിക്കും വീണ്ടും പറയാണ് ഞാൻ വന്നിരിക്കുന്നത് എന്താണ് അള്ളാഹ് നിങ്ങളുടെ നാഥങ്കിൽ നിന്നുള്ള വ്യക്തമായ ദൃഷ്ടാന്തവുമായിട്ടാണ് ആയത്ത് ദൃഷ്ടാന്തം. ശരി, ഓരോ വാക്കും ശ്രദ്ധിക്കണം. ഫത്തഖുല്ലാ അതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് ഫത്തഖുല്ലാ ഹൻസ് യു ഷുഡ് ബി പയസ് ടു അല്ലാഹ് അല്ലാഹുവിനോട് നിങ്ങൾ തഖ്വ ഉള്ളവരായിരിക്കണം. അല്ലാഹുവിനെ സൂക്ഷിക്കണം, അല്ലാഹുവിനെ ഭയപ്പെടണം, അല്ലാഹുവിനെ സൂക്ഷിക്കണം. വഅത്തിഉൂൻ നിങ്ങൾ എന്നെ വഴിപ്പെടുകയും വേണം, എനിക്ക് അനുസരിക്കണം, കാരണം ഞാൻ അല്ലാഹുവിന്റെ സന്ദേശമാണ് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് അനുസരിക്കണം. ആര് പറയുന്നു? ഈസാ അലൈഹിസ്സലാം പറയുന്നു, ഇസ്രായേലിനോട് പറയുന്നു, ഇന്നല്ലാഹ റബ്ബി വ റബ്ബുക്കും ഫഅബ്ദൂ ഹാദാ സിറാത്തുൽ മുസ്തഖീം. ഇന്നല്ലാഹ നിസ്യം അല്ലാഹു റബ്ബി എന്റെ നാഥനാണ്, വ റബ്ബുക്കും നിങ്ങളുടെ നാഥനാണ്, ഫഅബ്ദൂ അതുകൊണ്ട് നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. ആരെ? ഹു അവനെ, അല്ലാഹുവിനെ. എന്നെ അല്ല, എന്നെ ആരാധിക്കണം പറഞ്ഞില്ല ഈസാ അലൈഹിസ്സലാം. എന്നെ ആരാധിക്കണം പറഞ്ഞില്ല. എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചവരോട് അന്നാള് ഞാൻ പോ പോ എന്ന് പറയുന്നതാണ് ബൈബിളിലുള്ളത്. എന്താ കർത്താവിനെയാണ് വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത്, കർത്താവിനോടാണ് അർത്ഥിക്കേണ്ടത്, കർത്താവിനാണ് ആരാധിക്കേണ്ടത്. കർത്താവ് ആരാണ്? അല്ലാഹ്, സൃഷ്ടികർത്താവ്. ഇന്നല്ലാഹ റബ്ബി വ റബ്ബുക്കും എന്റെ നാഥനാണ്, നിങ്ങളുടെയും നാഥനാണ്. എന്റെ റബ്ബാണ്, നിങ്ങളുടെയും റബ്ബാണ്. എന്റെ നാഥനാണ്, നിങ്ങളുടെയും നാഥനാണ്. അതിനാൽ അവരെ നിങ്ങൾ ആരാധിക്കൂ. ആരെ? ഈസാ അലൈഹി ഇസ്ലാം ഒരിക്കലും ഈസാ അലൈഹി ഇസ്ലാമിനെ ആരാധിക്കാൻ പറഞ്ഞില്ല. ബഹുമാനിക്കണം, ആദരിക്കണം. പ്രവാചകന്മാരെ നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം. അപ്പൊ മനുഷ്യ ഒരിക്കലും ദൈവമാവില്ല, ദൈവം ഒരിക്കലും മനുഷ്യനും ആവും. അതാണ് ഇസ്ലാം വിശ്വാസം. ദൈവം ഒരിക്കലും ഒരു സൃഷ്ടിയുടെ രൂപത്തിൽ വരികയില്ല. ഒരാൾ പിന്നെ നമുക്ക് ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ ആലങ്കാരികമായിട്ട് പറയും ദൈവം എനിക്ക് ഇറങ്ങി വന്നു എന്നൊക്കെ പറയും. ദൈവം മുഖേന, അള്ളാഹു മുഖേന, അയാള് മുഖേന അള്ളാഹു നമ്മെ സഹായിച്ചു എന്നുള്ളതാണ്, ആ അർത്ഥത്തിലാണ്. അങ്ങനെ അല്ലാതെ എന്ത് പറയില്ല, അത് യഥാർത്ഥത്തിൽ ദൈവമാണ് അയാൾ അല്ല. പിന്നെ ഹാദാ സിറാത്തുൽ മുസ്തഖീം, ഇത് ശരിയായ നേരായ ചൊവ്വായ മാർഗമാണ്. ഫാത്തിഹ സൂറത്തിൽ ഈ വാക്യമുണ്ട് അല്ലേ? എന്താണ് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം? ഫാത്തിഹ സൂറത്തിൽ നമ്മൾ 17 പ്രാവശ്യം ഒരു ദിവസം
നമ്മൾ ചുരുങ്ങിയത് അഞ്ചു നേരത്തെ നിസ്കാരത്തിൽ പതിനേഴ് റക്അത്തിൽ പതിനേഴ് പ്രാവശ്യം എന്ത് ചൊല്ലണം? ഫാത്തിഹ ചൊല്ലണം. ഇതിൽ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം നമ്മൾ അള്ളാഹുവിനോട് തേടുന്ന ഒരേ ഒരു കാര്യം എന്താണ്? നേരായ മാർഗത്തിൽ എന്നെ വഴി നടത്തു റബ്ബേ അള്ളാഹു എന്നാണ്. ആ നേരായ പാത ഏതാണ് എന്നുള്ളത് പിന്നീട് പറയാണ്. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം ഹിദായത്തിലേക്ക് നടക്കും. അപ്പൊ അള്ളാഹു അടുത്ത സൂറത്തിൽ തന്നെ പറയാണ് അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ. ഇതാ കിതാബ്, ഇതാ നേരായ പാത. ലാ റൈബ ഫീ, ഇതിൽ സംശയം ഏതുമില്ല. ഹുദൻ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് ഇതാ ഇതാ ഹുദ, ഇതാ ഹുദ. അവിടം തൊട്ടും തുടങ്ങിയ പിന്നെ സൂറത്തുൻ നാസ്. അപ്പൊ അത് മുഴുവൻ പിന്നെ ഹുദയാണ്. അത് മുഴുവൻ പരിധി നോക്കിയാൽ അന്വേഷിച്ചാൽ വേണ്ട കാര്യങ്ങൾ കണ്ടെത്തും, സിദ്ധിക്കും. ഹദാ സിറാത്തും മുസ്തഖീം. അപ്പൊ അന്ന് ഇഞ്ചീലും തൗറാത്തും ഫോളോ ചെയ്താൽ മതി. പക്ഷെ ഇതിന്റെ എല്ലാം ഫൈനൽ ഫോം ആയിട്ടാണ് ആര് വന്നത്? അന്ത്യപ്രവാചകനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. ഇപ്പൊ മനസ്സിലായില്ല? അപ്പൊ ഇതിൽ ചില കാര്യങ്ങളെ തൗറാത്തിൽ നിന്നും വിഭിന്നമായിട്ടാണ് ആര് അവതരിപ്പിച്ചത്? ഇസാ അലൈഹി സ്വലാം. കാരണം ഇസാ അലൈഹി സ്വലാം റസൂലാണ്. അത് കാലഘട്ടത്തിനനുസരിച്ച് ചില ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടി. പക്ഷെ ഇത് അന്ത്യകാലഘട്ടമായി തുടങ്ങി. അപ്പൊ അന്ത്യകാലഘട്ടത്തിലുള്ള അവസാനത്തെ പ്രവാചകനാണ് ആര്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഒരു മാറ്റത്തിന്റെ ആവശ്യമില്ല. കാലികമായിട്ട് ചെറിയപ്പം എന്തെങ്കിലും നമ്മളെ രീതികളിലൊക്കെ മാറും, അതായത് അടിസ്ഥാനപരമായിട്ടുള്ള ദീനിലുള്ള മറ്റു കാര്യങ്ങളൊന്നും മാറില്ല. ഇൽമിന്റെ രീതി ഇപ്പൊ നമ്മൾ ഇന്റർനെറ്റ് ഉപയോഗിച്ച് പഠിക്കുന്നു എന്നൊക്കെ ഉണ്ട്, അത് പണ്ടില്ല, നബിയുടെ കാലത്തില്ല. അത് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മാറ്റം അല്ല, രീതികളിൽ വന്നൊരു മാറ്റം. അപ്പോ അതേപോലെ നമ്മൾ ഇപ്പൊ നമുക്ക് അറിയാം ആദം അലൈഹി ഇസ്ലാം, ആദം അലൈഹി ഇസ്ലാമിന്റെ മക്കൾ ആണും പെണ്ണും ഉണ്ടായിരുന്നു. അവര് സഹോദരൻ സഹോദരി വിവാഹം കഴിക്കണമായിരുന്നു, അല്ലാതെ വേറെ പെണ്ണുങ്ങളില്ലല്ലോ. പക്ഷെ കുറച്ചു കാലം കഴിയുമ്പോൾ ആ നിയമം ഇല്ലാതാക്കി, ആ നിയമം മാറ്റി. അങ്ങനെ കാലഘട്ടത്തിനനുസരിച്ച് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം മുർസലിങ്ങൾ വന്നു. മനുഷ്യരിൽ നിന്ന് തന്നെയാണ് മനുഷ്യർക്കുള്ള ദൂതന്മാർ വന്നത്, അല്ലാതെ പ്രത്യേകമല്ല. പക്ഷെ അള്ളാഹുവിന്റെ മെസ്സേജ് ആ സെലക്റ്റഡ് ആയിട്ടുള്ള മനുഷ്യന്മാർക്ക്, അതായത് പ്രവാചകന്മാർക്ക്, മുർസലിങ്ങൾക്ക്, അമ്പിയാക്ക് എത്തിച്ചു കൊടുത്തത് ആരാണ്? മുർസലിങ്ങൾക്ക് എത്തിച്ചു കൊടുത്തത് ആരാണ്? അള്ളാഹുവിന്റെ മലക്കുകളാണ്. ആര്? ഏത് മലക്കാണ്? ജിബ്രീൽ അലൈഹിസ്സലാം. ولهذا قال تعالى افكلما جاءكم رسول بما لا تهوى انفسكم استكبرتم ففريقا كذبتم وفريقا تقتلون. എന്താണ് ഇനി പറഞ്ഞത്? ഇസ്രായേൽ സന്തതികളായിരുന്നു എന്ത്? തുആമിലുൽ അംബിയ അസ്മ അൽ മുആമലത്തി. സൂ എന്ന് പറഞ്ഞാൽ എന്താ? അതന്നെ ശരിയെന്നെ വേഴ്സ് മലയാളത്തിൽ പറ സൂ ചീത്ത, ചീത്തയായ കാര്യത്തിനാണ് സൂ എന്ന് പറയാം അല്ലേ? സയ്യാത്ത്. അതിന്റെ ലിത്ത് എന്താണ്? അത് ഇസ്മുത്തഫ്ലിയിലാണ് അതിന്റെ. സയ്യത്തിന്റെ ഹസനത്ത് എന്താണ്? ഹസനത്ത്. മഞ്ചാ അബിൽ ഹസനത്തി പലഹു അഷറു അംസാലിഹ അല്ലേ? ഒരാൾ ഒരു നന്മ ചെയ്താൽ അയാൾക്ക് അതിന്റെ പത്തിരട്ടി പ്രതിഫലം കിട്ടും എന്ന് പറഞ്ഞിട്ട് ഹദീസ് പഠിച്ചില്ലേ? ഹസനത്ത്, ഹസനത്തിന്റെ ഇത് സയ്യത്ത്. അതിൽ നിന്നുള്ള അസ്ബ, അസ്ബ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും ചീത്തയായിട്ട്, ഏറ്റവും മോശമായിട്ടുള്ള പെരുമാറ്റം ആണ് അംബിയാ മുസ്ലിങ്ങളോട്, അംബിയാക്കളോട് ആർക്കുണ്ടായിരുന്നത്? ഇസ്രായേൽ സന്തതികളിൽ ബഹുഭൂരിഭാഗത്തിന് ഉണ്ടായിരുന്നു. അപ്പൊ ഫരീഖൻ യുക്കദ്ദിബുഹു, അപ്പൊ അവരിൽപ്പെട്ട ഒരു വിഭാഗം അവരെ നിഷേധിച്ചു. അപ്പൊ ഫരീഖൻ യഖ്തുലുഹു, ഒരു വിഭാഗം ചില അമ്പിയാക്കളെയൊക്കെ കൊന്നു, കൊല്ലുകയും ചെയ്യുമായിരുന്നു. അപ്പൊ മാ ദാലിക, അത് അവരായിരുന്നില്ല. ഇല്ലാലി അന്നഹും യഖ്തുനഹും ബിൽ ഉമൂരിൽ മുഖാലഫത്തിൽ അഹ്വാഇഹിം വ ആറാഇഹിം, അവരുടെ അഹ്വാ ദേഹചകൾ, അവരുടെ ആറാഗ്, അവരുടെ ഒപ്പീനിയൻസ്, അഭിപ്രായങ്ങൾ. ആറാ എന്ന് പറഞ്ഞാൽ അഭിപ്രായങ്ങൾ, ഒപ്പീനിയൻസ്. അതിന് വിരുദ്ധമായിട്ടാണ് പലപ്പോഴും അംബിയാ മുർസലുകൾ പിന്നെ അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശം കൊണ്ടുവന്നിരുന്നത്. അവരുടെ ദേഹേച്ഛകൾക്ക് വിരുദ്ധ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ കൊണ്ടുവന്നത് കാരണമാണ്
അവരിതൊക്കെ ചെയ്തത്. മനസ്സിലായ അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ കുഴപ്പമില്ല. അവർക്ക് താല്പര്യം അവരുടെ താല്പര്യത്തിന് വിരുദ്ധമായിട്ടാണ് അള്ളാഹുവിന്റെ സന്ദേശമെങ്കിൽ ഏ ഇത് അള്ളാഹു പറഞ്ഞതല്ല, ഇത് മുമ്പുറത്തെ കളക്കാണ് എന്ന് പറയോ, അല്ലെങ്കിൽ അയാളെ കൊല്ലുകയോ ചെയ്യുമായിരുന്നു അദ്ദേഹത്തെ റസൂലിനെ. അങ്ങനെ പല അമ്പിയാക്കളെ ആര് കൊന്നിട്ടുണ്ട്? ബനു ഇസ്രായേൽ വിഭാഗം കൊന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? കൊല്ലത് അവരുടെ തൊഴിലാണ്. ഇപ്പോഴും ഗസ്സായിലൊക്കെ അവര് നിരവധി ആളുകളെ നിരപരാധികളെ കുഞ്ഞുങ്ങൾ അവരെ കൊന്നുകൊണ്ടിരിക്കും. നിലകൊള്ളാൻ പറയുമ്പോ ഹുക്കുമുകൾ പിന്നെ قد تصرفوا في مخالفتها തൗറാത്തിലുള്ള കാര്യങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് പറയുമ്പോൾ ചില കാര്യം അവർക്ക് താല്പര്യം ഇല്ലാത്തതാണെങ്കിൽ അവർ അതിന് എതിര് നിൽക്കും. പരിഹാദ കാനതാരിക്ക് യഷപ്പു വരയും. അപ്പൊ അത് അവർക്കൊരു ബുദ്ധിമുട്ട്. അവർക്ക് താല്പര്യമില്ലാത്ത കാര്യമാകുമ്പോൾ അവർ ദേഹജക്ക് വിരുദ്ധമായ കാര്യമാകുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ട്. അപ്പൊ ഫക്കദ്ദബൂഹും. അപ്പൊ അവര് എന്ത് ചെയ്യും? അമ്പിയാക്കളെ കളവാക്കും. കദിബ് കദ്ദബ, മനസ്സിലായില്ലേ? അപ്പൊ റുബമ കത്തലു ബാഹും, ചിലരെന്ത് ചെയ്യും? അവ ചില ആളുകൾ ചിലരെ അവരിൽ നിന്ന് ചിലരെ കൊല്ലുകയും ചെയ്യുന്നിടത്തോളം കാര്യങ്ങൾ എത്തിയത് വലിയ ഹാദാക്കാനത. ഇതുകൊണ്ട് അള്ളാഹു പറഞ്ഞത് അഫകുല്ലമാ ജാഅക്കും റസൂലും ബിമാലാ തഹ്‌വ അൻഫുസക്കും, അവരുടെ നഫ്സുകൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ റസൂലുമാർ കൊണ്ടുവരുമ്പോഴൊക്കെ അവർ ഇസ്തക്ബർത്തും, അവരെന്ത് ചെയ്തു? ഇസ്തിക്ബാർ നടിച്ചു, അഹങ്കരിച്ചു. ഫഫരീഖൻ കദ്ദബത്തും വഫരീഖൻ തഖബ്ബറു. ഒരു വിഭാഗം അവരെ കൊന്നു, ഒരു വിഭാഗം അവരെ അമ്പിയാക്കളിൽ ചിലരെ വധിക്കുകയും ചെയ്തു. ഈ റൂഹുൽ ഖുദുസ് എന്ത് എന്താണ് റൂഹുൽ ഖുദുസ്? നമ്മള് അയ്യദനാഹു ബിറൂഹുൽ ഖുദുസ് എന്ന് പറഞ്ഞു അല്ലേ? എന്താണ് അയ്യദനാഹു ബിറൂഹുൽ ഖുദുസ് എന്ന് പറഞ്ഞു? ആര്? നാം ഈസായെ ശക്തിപ്പെടുത്തി, റൂഹുൽ ഖുദുസ് കൊണ്ട് ശക്തിപ്പെടുത്തി എന്ന് പറഞ്ഞില്ലേ ആയത്തില്? എന്താണ്? വആതൈന ഈസ ബിനു മറിയമൽ ബൈനാത്ത്, മറിയമിന്റെ മകൻ ഈസാക്ക് നാം വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ നൽകി. വഅയ്യദനാഹു ബിറൂഹുൽ ഖുദുസ്, റൂഹുൽ ഖുദുസ് കൊണ്ട് അവർക്കളെ ഇസായെ യേശുവിനെ ശക്തിപ്പെടുത്തി. അലൈഹി ഇസ്ലാം, ഇസാ അലൈഹി സ്വലാമിനെ പേരേക്കും ഇസാ നബിയുടെ പേരേക്കും എന്തേലാം അലൈഹി ഇസ്ലാം, അദ്ദേഹത്തിന് മേൽ അള്ളാഹുവിന്റെ സമാധാനം ശാന്തി ഉണ്ടായിരിക്കട്ടെ എന്ന് പറയണം. ശരി, അലൈഹി ഇസ്ലാം എന്ന് പറഞ്ഞതാ. ഈ റൂഹുൽ ഖുദുസ് എന്ന് പറഞ്ഞാൽ എന്താണ്? തഫ്സീറിൽ റൂഹുൽ ഖുദുസ് എന്ന് പറഞ്ഞാല് ജിബ്രീൽ എന്ന മലക്കാണെന്നാണ് ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് കേട്ടോ. والدليل على ان روح القدس هو جبريل كما نص عليه ابن مسعود في تفسيره هذه الايه في تفسير هذه الايه تبعه وتابعه على ذلك ابن عباس ومحمد بن كعب واسماعيل بن خالد السدي وربيع بن انس وطي بن فاطيه العوفي وقتاده مع قوله تعالى نزل به الروح الامين على قلبك لتكون من المؤمنين متردت الله وين روح الامين تعلق روح الامين على قرص جبريل على قرص روح القدس എന്താണ്? ആരാണ്? ആരാണ് റൂഹുൽ ഖുദുസ്? ജിബ്രീൽ റൂഹുൽ ഖുദുസ് കൊണ്ട് ശക്തിപ്പെടുത്തി. റൂഹുൽ ഖുദുസ് പല വിവക്ഷകളും പല വിശദീകരണങ്ങളും പറയുന്നുണ്ട്. അതിന് പ്രബലമായ അഭിപ്രായം എന്താണ്? റൂഹുൽ ഖുദുസ് എന്നാൽ ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാം. ഈ മരിച്ച ജീവിപ്പിച്ച ഈസാ അലൈഹിസ്സലാം അതിനുപയോഗിച്ച ഇസ്മുൽ ആളം ആണ് പിന്നെ ഇത് എന്നുള്ള അഭിപ്രായം ഉണ്ട്. പിന്നെ പിന്നെ വേറെ ഒരു ബുഖാരി ബുഖാരി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ വഖാല മാ കാനൽ ബുഖാരി വഖാല ഇബ്നു അബി സിനാദ് അൻ അബീഹി അൻ അബീ ഹുറൈറ അൻ ആയിഷ റളിയല്ലാഹു അൻഹ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളാ ലി ഹസ്സാൻ ബി സാബിത് മിംബറൻ ഫിൽ മസ്ജിദ്. മസ്ജിദിൽ പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്സാൻ ബിൻ സാബിത് എന്നൊരു കവി ഉണ്ടായിരുന്നു. അവ നബി അവർക്കുടെ മദ്ഹുകൾ നിരവധി പ്രകീർത്തിച്ചുകൊണ്ട് നബി അവരെ പ്രശംസിച്ചുകൊണ്ട് കവിത പാടിയിരുന്ന ആളായിരുന്നു ആര്? ഹസ്സാൻ ബിൻ സാബിത് എന്ന കവി, അറബി കവി. അദ്ദേഹത്തിന് നബി ഒരു മിമ്പർ ഉണ്ടാക്കി കൊടുത്തു പള്ളിയിൽ. എന്ത് ഫഖാന യുനാഫഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി പ്രതിരോധിച്ചുകൊണ്ട് നബിയുടെ മദ്ഹുകൾ പറഞ്ഞുകൊണ്ടും അദ്ദേഹം കവിത പറയുമായിരുന്നു, ചൊല്ലുമായിരുന്നു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ അയ്യിദ് ഹസ്സാൻ ബിറൂഹിൽ ഖുദുസ് കമാ നാഫഹ അന്നബിക, നിന്റെ നബിയെ ഹസ്സാൻ ഡിഫൻഡ് ചെയ്യാണ്, പ്രതിരോധിക്കുകയാണ്, നബിയെ പ്രകീർത്തിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവെ റൂഹുൽ ഖുദുസ് കൊണ്ട് ഹസ്സാനെ ശക്തിപ്പെടുത്ത് എന്ന് നബി പ്രാർത്ഥിച്ചു.
പാട റൂഹുൽ ഖുദ്സ് എന്ന് ഉദ്ദേശിക്കുന്ന ജിബ്രീൽ അലൈഹിസ്സലാം ആണ്. ഇനി വേറെ ഒരു സ്വഹീഹ് വഫീ സ്വഹീഹ് ഇബ്നു അബ്ബാ ഇബ്നു ഹിബ്ബാൻ അൻ ഇബ്നു മസ്ഊദ് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇന്ന റൂഹുൽ ഖുദ്സ് നഫഥ ഫീ റൂഹി അന്നഹു ലം തമൂത നഫ്സ് ഹത്താ തസ്തക്മില റിസ്ഖഹ വാജലഹ ഫത്തഖുല്ലാഹ വാജ്മിലു ഫി ത്വലബ്. ദാ റൂഹുൽ ഖുദ്സ് എൻ്റെ എനിക്ക് നിർദ്ദേശം തന്നിട്ടുണ്ട്, എനിക്ക് അറിവ് തന്നിട്ടുണ്ട്. എന്ത്? അന്നഹു ലം തമൂത നഫ്സുൻ, ഒരു നഫ്സും മരിക്കുകയില്ല, ഒരാളും മരിക്കുകയില്ല. ഹത്താ തസ്തഖ്മില റിസ്ഖഹ, അള്ളാഹു ആ നഫ്സിനെ ഈ ദുനിയാവിൽ ഉദ്ദേശിച്ച റിസ്ഖൊക്കെ തീർക്കുന്നത് വരെ. അള്ളാഹു അയാൾക്ക് എന്തൊക്കെ കൊടുക്കണം വിചാരിച്ചോ അതൊക്കെ അള്ളാഹു കൊടുത്ത് പജലഹ, അതിൻ്റെ അവധി എത്താതെ ഒരു മനുഷ്യനും മരിക്കൂല, നഫ്സും മരിക്കുകയില്ല. ഫത്തഖുല്ലാഹ്, അള്ളാഹുവിനെ നിങ്ങൾ അതുകൊണ്ട് സൂക്ഷിക്കുക. വാജിമിൽ ഫിത്തല, നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക. റിസ്ഖും എന്ത് കാര്യം ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും, നിങ്ങൾക്ക് അള്ളാഹു ഉദ്ദേശിച്ചത് അള്ളാഹു നൽകും. അപ്പൊ അവിടെയും എന്നോട് റൂഹുൽ ഖുദ്സ് പറഞ്ഞത്, റൂഹുൽ ഖുദ്സ് തിരിക്ക് അറിയിച്ചു കൊടുക്കുന്ന ആരാണ്? ജിബ്രീൽ അല്ലേ, അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഇതിൽ നിന്ന് നമുക്ക് റൂഹുൽ ഖുദ്സ് എന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാം ആണെന്ന് മനസ്സിലാക്കാം. ഇനി തഫ്സീറിൽ സംബന്ധിച്ച് കുറേ തഫ്സീർ ഗസീറിൽ കുറേ കുറേ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു ആയത്ത് അടുത്ത ആയത്തിലേക്ക് പോവാം. ഇതിൽ തന്നെ ഫരീഖൻ കദബ്തും ഫരീഖൻ തഖ്തുലൂൻ എന്ന് പറയുന്നതിനെ കുറിച്ച് സമഹ്ശരി ഇമാം പറഞ്ഞിരിക്കുന്നു. എന്താ അവര് വീണ്ടും കൊല നടത്തുന്നതാണ്? ഫരീഖൻ കദബ്തും എന്നിടത്ത് കദബ എന്നിടത്ത് മാലി ആഫിയാണ് ഉപയോഗിച്ചത്, പക്ഷെ ഫരീഖൻ തഖ്തുലൂൻ, നിങ്ങൾ കൊന്നുകൊണ്ടിരിക്കുന്നു, അപ്പൊ ഇനിയും കൊല്ലുന്ന, ഇനിയും ഇസ്രായേലിൽ കൊല്ലുന്ന സൂചന അതിലുണ്ടെന്ന് ഇമാം സമഹ്ശരി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറിൽ പറഞ്ഞിരിക്കുന്നു. അപ്പൊ അതിന് ഉപദേശകമായിട്ടൊരു ഹദീസ്, ഇപ്പം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം വിഷം കൊടുക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു ജുദർ അല്ലേ. അപ്പൊ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് ഉണ്ട്, മാ സാലത്ത് അക്ലത്തു ഖൈബറത്തു ആബിദുനി ഫഹാദ അവാനു ഖിതായ ബഹരി. ബുഖാരിയിലും ഈ ഹദീസ് ഉണ്ട്. എന്താണ്? എനിക്കിപ്പോഴും ആ ഖൈബറിലെ ആ ഭക്ഷണം ഇപ്പോഴും എന്നെ വിഷമിപ്പിക്കുന്നു. ഇത് എൻ്റെ അയോട്ട എൻ്റെ ധമനി രക്തധമനികളിൽ അത് അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു എന്ന് നബി പറഞ്ഞതായിട്ടുള്ളൊരു ഹദീസ് ഉണ്ട്. ഇനി പറയാം അടുത്ത ആയത്തിൽ, ഖാലൂ ഖുലൂബുനാ ഗുൽഫ് ബല് ലഅനഹുമുല്ലാഹു ബികുഫ്രിഹിം ഫഖലീലം മാ യുഅ്മിനൂൻ. അവർ പറഞ്ഞു ഞങ്ങളുടെ മനസ്സുകൾ അടഞ്ഞു കിടക്കുകയാണ്, ഗുൽഫാണ്, ഗുൽഫ് അടഞ്ഞു കിടക്കുകയാണ്. ബൽ, പക്ഷേ അള്ളാഹു ലഅനഹുമുല്ലാഹ്, അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു. ആരെ? ഇസ്രായേലരെ. ബികുഫ്രിഹിം, അവരുടെ നിഷേധം കാരണം. ഇസ്രായേലരിൽ നിന്നുള്ള കുറച്ച് ന്യൂനപക്ഷ വിഭാഗം നല്ല ആളുകളുണ്ടായിരുന്നു, പക്ഷെ ബഹുഭൂരിഭാഗം ആളുകളും ധിക്കാരികളും നിഷേധികളുമായിരുന്നു. അപ്പൊ കരീരം മായും മിനുവൻ, അവർ കുറച്ച് മാത്രം വിശ്വസിക്കും, അല്ലെങ്കിൽ അതിനാൽ വളരെ കുറച്ചേ അവർ വിശ്വസിക്കുന്നുള്ളൂ. ഇനി അപ്പൊ ഇവിടെ ഒൽഫ് എന്ന് പറഞ്ഞ പല പല അഭിപ്രായങ്ങൾ പല ഈ തഫ്സീറിൽ കാണാം. അതിൽ ഒരു വീക്ഷണം, ഉൽഫ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഹൃദയ കൊണ്ടൊക്കെ ഹൃദയത്തിലൊക്കെ ഞങ്ങൾക്ക് ആവശ്യമായ സന്ദേശങ്ങൾ നിറച്ചിരിക്കാണ്. നിന്റെ വക സന്ദേശം ഒന്നും ആവശ്യമില്ല നാം പറയാം എന്നർത്ഥം. അവരുടെ ഹൃദയത്തിന് ഒരു ലിട്ടിട്ടിരിക്കാണ് നിങ്ങൾ, ഒരു മൂടി സത്യവതിലേക്കാണ് കടക്കൂല. അപ്പം പക്ഷെ അവർ പറയുന്നത് എന്താണ്? ഞങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട്, ഇനി നിന്റെ വക എന്നും വേണ്ട എന്നുള്ളതാണ്. പക്ഷെ അപ്പൊ പറയണ അള്ളാഹു ബല്ലാനഹുല്ലാഹു ബികുഫ്രിഹിം, പക്ഷെ അള്ളാഹു അവരെ ശപിച്ച് അവരുടെ ഹൃദയമൊക്കെ മൂടിയിട്ട് അള്ളാഹു ശപിച്ചിരിക്കുന്നു, അള്ളാഹു അവരുടെ നിഷേധം കാരണം എന്ന് അള്ളാഹു പറയുന്നു. കാല അവർ പറയാണ് യഖൂലുന ഖുലൂബുന ഉൽഫ് മംലൂഉത്തുൻ ലാ തഹ്താജു ഇലാ ഇൽമി മുഹമ്മദ് വലാ ഗൈരി. ഇനി മുഹമ്മദിന്റെ അറിവോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അറിവോ സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങളുടെ ഹൃദയങ്ങളൊക്കെ മംലൂഅത്താണ്, നിറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു അറിവൊന്നും ഞങ്ങൾക്ക് വേണ്ട. പക്ഷെ അപ്പൊ എന്ത് ചെയ്തു അള്ളാഹു പറയണത്? ബൽ വഖൗലിഹിം ഖുലൂബുന ഉൽഫ് ബൽ തബഅ അല്ലാഹു അലൈഹാ ബികുഫ്രിഹിം ഫലാ യുഅ്മിനൂന ഇല്ലാ ഖലീല. പക്ഷെ അള്ളാഹു എന്താണ്? അവരുടെ കൽബുകളെ തബഅ അല്ലാഹു അലൈഹാ, ആ കൽബിൽ തബഅ സീൽ വെച്ചിരിക്കുകയാണ്. അപ്പൊ അവര് പറഞ്ഞ ഉൽഫ് ഏതർത്ഥത്തിലാണ്? ഞങ്ങൾക്ക് ഹൃദയത്തിൽ ആവശ്യത്തിനൊക്കെ ഉണ്ട്, ഇനി നിന്റെ വക സന്ദേശം ഒന്നും വേണ്ടെന്ന്.
പക്ഷെ അള്ളാഹു എന്താ പറയണേ അവരുടെ ഹൃദയത്തിന് മൂടി വെച്ചിരിക്കാം, ഒരു ലിഡിട്ടിരിക്കാണ്, സീൽ വെച്ചിരിക്ക, ഇനി അയക്ക് ഒന്നും കടക്കൂല, എന്ത് സത്യം നടക്കൂല. ശരി, അപ്പൊ അത്ര മതി ഇൻഷാ അള്ളാ. ഇനി അടുത്ത ക്ലാസ്. അസ്സലാമു അലൈക്കും.